ഹൈ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മളൊരു ആപ്ലിക്കേഷന് കീഴിൽ അൺലിമിറ്റഡ് ട്രിക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് ഏതാണെന്ന് നമുക്ക് ഇനി നോക്കാം. അനുമിറ്റായിട്ട് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് തുടർന്ന് വരാനുള്ള അൺലിമിറ്റഡ് വീഡിയോസും അതേപോലെ തന്നെ നല്ല നല്ല ഹൈ ഏണിങ്സ് കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിൻ്റെ വീഡിയോസ് ആദ്യമേ ലഭിക്കാനായിട്ട് നിങ്ങൾ എബിൻ ടെക് എന്ന് പറഞ്ഞ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈൻ ക്ലിക്കുമ്പോൾ ഓപ്ഷൻ തന്നെ കൊടുത്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓഫീസിൽ എക്സ്പയർ ആയി പോകുന്നതിന് നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഏത് ആപ്ലിക്കേഷൻ്റെ ട്രിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ പേയ്നിഫിറ്റി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ പേടിഎം പോലെ തന്നെ ഏതാണ്ട് എല്ലാ സർവീസസും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാനായാലും അതേപോലെ ഡി ടി എച്ച് റീചാർജ് ചെയ്യാനായാലും ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനായാലും വാട്ടർ ബിൽ അടയ്ക്കാനായാലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷനിലേക്ക് സൈനപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് മുകളിലായിട്ട് ഒരു ത്രീ ലൈൻ കാണാനായിട്ട് സാധിക്കും. ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ അതേപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു റഫർ കോഡ് അവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ആ റഫർ കോഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ റഫർ കോഡ് വെച്ചിട്ടുണ്ട്. ആ റഫർ കോഡ് നിങ്ങൾ തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ആരാണോ, നിങ്ങളുടെ ഏത് ഫ്രണ്ടാണോ ഷെയർ ചെയ്ത് തരുന്നത്, ആ ഫ്രണ്ടിൻ്റെ റഫർ കോഡ് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ റഫർ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ടുള്ള പൈസ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ റഫർ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഈ പ്രൊസീഡ് എന്ന് പറഞ്ഞയക്കേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റർ പാസ്വേഡ് എന്നുള്ളടത്ത് നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ളടുത്ത് ആ പാസ്വേഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു ഫോർ ഡിജിറ്റ് ഉള്ളൊരു പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫോണിൽ പാസ്വേഡ് ഇടുന്ന പോലെ ഒരു ഫോർ ഡിജിറ്റ് ഉള്ളൊരു പിൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മറക്കാത്തൊരു പിൻ വേണം എൻ്റർ ചെയ്യാൻ. കാരണം ഈ ആപ്ലിക്കേഷനിലേക്ക് ഓരോ വട്ടം ലോഗിൻ ചെയ്യുമ്പോഴേ അവർ പിന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ആ കൺഫേം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ പിൻ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ സബ്മിറ്റ് എന്ന് പറഞ്ഞയക്കേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ സൈനപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു 5 രൂപ ഒരു സൈനപ്പ് ബോണസ് ആയിട്ട് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ 5 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് വരുമ്പോൾ റഫർ കോഡ് മസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വലത്തെ വശത്ത് മുകളിലായിട്ട് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഒരു 5 രൂപ എൻ്റെ വാലറ്റിലേക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ്റെ ട്രിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കിനി പോയി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പേടിഎം പോലെ തന്നെ എല്ലാ സർവീസസും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ യു പി ഐയിലേക്കോ അല്ലെങ്കിൽ ബാങ്കിലേക്കോ ഒക്കെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റഫർ ആൻഡ് ഏണിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ ഫ്രണ്ടിനെ ഇതിലേക്ക് റഫർ ചെയ്യുമ്പോഴും നമുക്ക് 5 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ട്രിക്കാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് റഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ആ റഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റഫർ കോഡ് ഇവിടെ കാണാം. അതേപോലെ തന്നെ റഫർ ടു യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ റഫർ കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. അല്ലെങ്കിൽ റഫർ ടു യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കോഡ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റഫർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അവിടുന്ന് വേണമെങ്കിൽ റഫർ കോഡ് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റഫർ കോഡ് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഒന്നുകൂടെ നോക്കാം. എൻ്റെ ആപ്ലിക്കേഷനിൽ ഇവിടെ പേ ഇൻഫിനിറ്റി വാലറ്റിൽ 5 രൂപ മാത്രമേ എൻ്റെ വാലറ്റിൽ കിടപ്പുള്ളൂ. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ട്രിക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കിനി പോയി ലൈവായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷനോടെ വേണം. ഐസ്ലാൻഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കത്തില്ല. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഐസ്ലാൻഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ വന്നിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നാലും ടെലഗ്രാമിനാലും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർവേസിലേക്ക് ആയിരിക്കും വരുന്നത്. ആദ്യമേ തന്നെ നിങ്ങളൊരു സെറ്റപ്പൊക്കെ ആദ്യമേ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ. അത് നിങ്ങൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻസ് കാണാം. മെയിൻലാൻഡ്, ഐസ്ലാൻഡ്, ഡിസ്കവറി എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണാം. ആദ്യം തന്നെ നിങ്ങൾ മെയിൻലാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെയിൻ ലാൻഡിൻ്റെ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൽ നിങ്ങൾക്ക് ഒരു സെർച്ചിൻ്റെ ഐക്കൺ കാണാം. സെർച്ചിൻ്റെ ഐക്കൺ്റെ അവിടെ വന്നിട്ട് നിങ്ങൾ പേ ഇൻഫിനിറ്റി ആ ആപ്ലിക്കേഷൻ്റെ പേരുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത ശേഷം ആ ആപ്ലിക്കേഷൻ്റെ ആ പേ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻസ് കാണാം. ഒരു ക്ലോണിൻ്റെ, സെറ്റിങ്സിൻ്റെ, അതേപോലെ തന്നെ ഒരു 3 ഡോട്ട് ഓപ്ഷനും കാണാം. ആദ്യം തന്നെ നിങ്ങളൊരു ക്ലോണിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ക്ലോണിൻ്റെ ഓപ്ഷൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്ന വരെ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്ത് റീസെൻ്റ് ഡേറ്റ ക്ലിയർ ചെയ്ത് കളയുക. ക്ലിയർ ചെയ്ത് കളഞ്ഞ ശേഷം ഒന്നുകൂടെ ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങളുടെ ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ്റെ ഹോം ഇൻ്റർവേസിൽ നിങ്ങൾക്ക് ക്രോമും ഗൂഗിൾ പ്ലേ സ്റ്റോറും ഉള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പേ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൂടെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആ പേ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വലത്തേ ശത്തായിട്ട് ഒരു ആരോ ബട്ടൺ വരും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആര
അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ഒരു 3 lines കാണാം, ലെഫ്റ്റ് സൈഡ് മുകളിലായിട്ട്. ആ 3 lines അവിടെ ക്ലിക്ക് ചെയ്യാൻ ശേഷം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അടുത്ത് ഇവിടെ ഒരു മൊബൈൽ നമ്പർ അതേപോലെ തന്നെ ഒരു റഫർ കോഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റഫർ കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെയിൻ ബെനിഫിറ്റ് ആപ്ലിക്കേഷനിൽ നമ്മളൊരു റഫർ കോഡ് നമ്മുടെ റഫർ കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുത്തായിരുന്നു. ആ റഫർ കോഡ് ഇവിടെ നിങ്ങൾ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തതിന് ശേഷം ഈ മൊബൈൽ നമ്പർ ചോദിക്കുന്നിടത്ത് നിങ്ങളൊരു പുതിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ USA നമ്പർ വെച്ച് ട്രിക്ക് വർക്കാക്കി നോക്കാൻ പറ്റത്തില്ല, കാരണം USA നമ്പർ വെച്ച് ട്രിക്ക് വർക്കാവത്തില്ല. അപ്പോൾ ഈ ട്രിക്ക് എത്ര നാൾ വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ വർക്കാവുന്നിടത്തോളം കാലം നിങ്ങൾ പരമാവധി ഇത് ലൂട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഈ ട്രിക്ക് പരമാവധി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഞാൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വന്നാൽ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യമേ ഈ ആപ്ലിക്കേഷനിലേക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഒരു പാസ്വേഡ് അതേപോലെ തന്നെ ഒരു 4-digit പിന്നും ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും നമ്മളിവിടെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ പേയ്ഇൻഫിനിറ്റി ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ടിൽ നമുക്കൊരു 5 രൂപ കയറിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം നോക്കാനായിട്ട് പോകുന്ന നമ്മുടെ മെയിൻ പേയ്ഇൻഫിനിറ്റി ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ഈ ട്രിക്ക് യൂസ് ചെയ്തതിൻ്റെ എമൗണ്ട് ആഡായെന്ന് ഞാൻ നിങ്ങൾക്ക് ഇനി ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ മെയിൻ പേയ്ഇൻഫിനിറ്റി ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ ആദ്യമേ നമ്മളിതിലേക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ കൊടുത്ത ഒരു 4-digit പിന്നും ഇവിടെ ചോദിക്കുന്നുണ്ട്. ആ പിന്നെ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ ലൈവായിട്ട് തന്നെ കാണാം. നേരത്തെ എൻ്റെ അക്കൗണ്ടിൽ ഇവിടെ 5 രൂപ ഉള്ളായിരുന്നു, ഇപ്പോൾ ഇവിടെ 10 രൂപ ആയിട്ടുണ്ട്. നമ്മളിവിടെ ട്രിക്ക് യൂസ് ചെയ്തതിൻ്റെ എമൗണ്ട് ഇവിടെ ലൈവായിട്ട് തന്നെ ആഡായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ 10 രൂപ ആയിട്ടുണ്ട്, നേരത്തെ 5 ഉള്ളായിരുന്നു. അപ്പോൾ ഈ ട്രിക്ക് പക്കാ വർക്കിംഗ് ആണ്, 100% വർക്കിംഗ് ആണ്. നിങ്ങൾക്കിവിടെ ഇപ്പോൾ പരമാവധി ലൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. എത്ര നാൾ വർക്കാവെന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒത്തിരി നാൾ വർക്കാവും, ചിലപ്പം പെട്ടെന്ന് എക്സ്പയർ ആയി പോകും. അപ്പോൾ ഇത് വർക്കാവുന്ന കാലം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് ലൂട്ട് ചെയ്തെടുക്കുക, പരമാവധി എഴുതിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ കിട്ടിയ പൈസ എങ്ങനെയാണ് നമ്മുടെ Paytm അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് എങ്ങനെയാണ് റെഡീം ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ കിട്ടിയ പൈസ നമ്മുടെ ബാങ്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡീം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ UPIയിലേക്ക് ഈസി ആയിട്ട് റെഡീം ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് UPIയുടെ ഒരു ഓപ്ഷൻ കാണാം. UPIയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെയായിട്ട് ആഡ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ UPIയോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 100 രൂപ ഈ ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ആ പൈസ നിങ്ങൾ കൊടുക്കുന്ന UPIയിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിലേക്ക് മാത്രമല്ല ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനായിട്ട് ആ മൊബൈൽ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതിൽ നിന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 50 രൂപ നിങ്ങളുടെ വാലറ്റ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 10 രൂപ വെച്ച് റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ആദ്യം തന്നെ പറയാം. മിനിമം ഒരു 50 രൂപ നിങ്ങൾ റീച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം റീചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് ടൈം തൊട്ട് നിങ്ങൾക്ക് 10 രൂപയ്ക്കൊക്കെ ചെയ്യാമെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ്റെ ട്രിക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ നേരത്തെ ക്ലോൺ ചെയ്ത ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വലത്തേശത്ത് മുകളിലുള്ള 3 dots ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റപ്പ് ആൻഡ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്ട്രോ ചെയ്യുക. ഡിസ്ട്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മെയിൻ ലാൻഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. മെയിൻ ലാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേയ്ഇൻഫിനിറ്റിയുടെ ഒരു ക്ലോൺ ഉണ്ടാക്കുക. ക്ലോൺ ഉണ്ടാക്കിയതിന് ശേഷം പുതിയൊരു മൊബൈൽ നമ്പറും റഫർ കോഡും വെച്ച് ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ട്രിക്ക് യൂസ് ചെയ്യുക. അതിന് ലിമിറ്റ് ഇല്ല, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതാണ് ഈ ട്രിക്കിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ്റെ അതേപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഉടനെ ഇടുന്നതാണ്. നല്ല ഹൈ ഏണിങ്സ് കിട്ടുന്ന ടൈപ്പ് ആയിരിക്കും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ കൂടെ കാണുന്ന ബെല്ലൈൻ ക്ലിക്കുമ്പോൾ ഓപ്ഷൻ കൊടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ. അപ്പോൾ ശരി എന്നാൽ.